हेलो फ्रेंड्स वेलकम बैक टू माय चैनल इन ना वह और कुं ब्लॉग कुछ क्लीनिंग वीडियोसुम यानि पेरना पेट नड़ी काप्सा राइसिंटे रेसीपी कूड़ी नि शेयर अब नमुक वीडियो पवाम पेरनावाको वीडू मिल डी क्लीन चेदान ഓരോ ദിവസം ഓരോ ഭാഗങ്ങളായിട്ട് ക്ലീൻ ചെയ്തെടുക്കാനാണ് ചെയ്യാറ് ഇന്ന് സീറ്റ് ഔട്ടും കാർപോർച്ചുമാണ് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുന്നത് ആദ്യം തന്നെ സോഫയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് മുറ്റത്തെ ഉണങ്ങാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ട് ഞാനും എൻ്റെ ബ്രദറും കൂടിയിട്ടാണ് ക്ലീൻ ചെയ്യുന്നത് അതിനിടയ്ക്ക് കുട്ടികളും കൂടി വന്നിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട് ഇപ്പോ ക്ലീനിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കപ്സ എങ്ങനെ ഉണ്ടാക്കി എടുക്കാമെന്ന് നോക്കാം അതിനു മുൻപായിട്ട് സിസ്റ്റേഴ്സ് മാഷ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിനടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം ആദ്യം തന്നെ അരി നന്നായി കഴുകി എടുത്തതിന് ശേഷം ഒരു അര മണിക്കൂർ നേരം ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം നമ്മൾ ഇവിടെ 5.5 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുള്ളത് 5.5 ഗ്ലാസ് അരിക്ക് 6 ഗ്ലാസ് വെള്ളം എന്ന അളവിലെ ഇതിലോട്ടേക്ക് ഒഴിച്ചിട്ടാണ് ഇത് സോക്ക് ചെയ്യാൻ വെക്കുന്നത് നമ്മൾ കുറേ പേർ ഉള്ളതുകൊണ്ടാണ് ഇത്ര അരി എടുത്തിട്ടുള്ളത് എത്രയാണോ അരി എടുക്കുന്നത് അതിന്റെ 1/2 ഗ്ലാസ് കൂട്ടിയിട്ട് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ഈ ഒരു വെള്ളമാണ് നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക ഇനി ഒരു 1/4 കിലോ ചിക്കൻ ഞാൻ ഇവിടെ നന്നായി ക്ലീൻ ചെയ്ത് ചെറുതായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ടേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും പിന്നെ ഇതിലോട്ട് 1 ടേബിൾസ്പൂൺ കംസ മസാല പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം ഇതിലോട്ട് ഉപ്പും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം കൈ വെച്ചിട്ട് നന്നായിട്ട് ഇത് മിക്സ് ചെയ്ത് എടുത്തിട്ട് നമുക്കിത് ഒരു അര മണിക്കൂർ നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം ഇനി നമുക്ക് ഇതിലൊഴിക്കാനായിട്ട് ടൊമാറ്റോ സോസ് റെഡി ആക്കി എടുക്കണം 6 തക്കാളിയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് ചെറുതായി കട്ട് ചെയ്ത് മിക്സി ജാറിൽ ഇട്ടിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുക്കണം ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിലോട്ടേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കണം നെയ് ചൂടായി വരുമ്പോൾ ഇതിലോട്ടേക്ക് നമുക്ക് ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കണം ഇടയ്ക്കൊന്നിത് മറിച്ചിട്ട് കൊടുത്തുകൊണ്ടിരിക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരി മാറ്റാം അങ്ങനെ എല്ലാ ചിക്കനും ഫ്രൈ ചെയ്തിട്ട് എടുക്കണം ഇനി ഒരു വലിയ പാത്രം ഗ്യാസ് സ്റ്റൗവിലോട്ട് വെച്ചിട്ട് ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം ഇതിലോട്ട് കുറച്ച് അണ്ടി മുന്തിരിയും കുറച്ച് ഗ്രാമ്പും പട്ടയും 2 ഏലക്കായയും പിന്നെ കുറച്ച് കുരുമുളകും കൂടി ഇട്ട് കൊടുക്കണം ഇനി ഇതിലോട്ടേക്ക് 5 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലോട്ടേക്ക് ചിക്കൻ സ്റ്റോക്ക് ആണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ 2 പാക്കറ്റ് ചിക്കൻ സ്റ്റോക്ക് ആണ് എടുത്തിട്ടുള്ളത് ഒരു പാക്കറ്റിൽ തന്നെ 2 എണ്ണം ഉണ്ടാകും ഇനി 3 വെളുത്തുള്ളിയും ഒരു വലിയ പീസ് ഇഞ്ചിയും കൂടി മിക്സിയിലിട്ട് ചതക്കിയിട്ട് ഒന്ന് ഇട്ട് കൊടുക്കണം അതുപോലെ ഒരു 10 പച്ചമുളകും ചതക്കിയിട്ട് ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കണം ഇനി എല്ലാം കൂടി നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഇതിൻ്റെ പച്ചമുളക് ഒന്ന് മാറി കിട്ടണം ഇപ്പോൾ ഉള്ളി നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ടേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ള ആ വെള്ളമാണ് ഞാൻ ഇതിലോട്ടേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഈ ഒരു വെള്ളം മാത്രം ഇതിൽ ഒഴിച്ചു കൊടുത്താൽ മതി വേറെ വെള്ളത്തിൻ്റെ ആവശ്യമൊന്നുമില്ല 6 ഗ്ലാസ് വെള്ളമാണ് ഇതുള്ളത്
ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും നേരത്തെ അടിച്ചു വെച്ചിട്ടുള്ള തക്കാളി സോസും ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു ഉണക്ക നാരങ്ങയും 2 ടേബിൾസ്പൂൺ കബ്സ മസാല പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടിച്ചു വെച്ചിട്ട് തിളപ്പിച്ചിട്ട് എടുക്കണം. വെള്ളയപ്പ് നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ടേക്ക് അരിയിട്ട് കൊടുക്കാം. ഇപ്പോൾ അരിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് വേവിച്ചിട്ടെടുക്കണം. ഇടക്കൊന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ചൊന്ന് വെന്ത് വരുമ്പോൾ ഇതിലോട്ടേക്ക് നേരത്തെ പൊരിച്ചു വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ചു വെച്ചിട്ട് ഈ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് ഒരു ക്യാരറ്റ് ഗ്രൈൻഡ് ചെയ്തതും കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഇനി ഇത് കുറച്ച് സമയം കൂടി ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള കബ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കണം. ടൊമാറ്റോ ചട്നിയുടെ കൂടെ കഴിക്കാൻ ഇത് നല്ല ടേസ്റ്റാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ ഇട്ടിട്ടില്ല, അത് വേറെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്കും ഷെയറും ഒക്കെ ചെയ്തിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.